ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വണ്ടിയാത്തയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എയ്തറിൻ്റെ പൊന്നുരുതിയിലെ ഷോറൂമിലാണ്. എയ്തർ 450 എക്സിൻ്റെ ജനറേഷൻ 3 ഇവിടെ ലോഞ്ചായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു മോഡലായിരുന്നു എയ്തർ 450. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മോഡലുകളിൽ മൈലേജ്, അതായത് റേഞ്ച് വളരെ കുറവാണെന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. അപ്പോൾ ആ പരാതി പരിഹരിച്ചുകൊണ്ടാണ് പുതിയ മോഡൽ ഇപ്പോൾ ഇവിടെ ലോഞ്ച് ആയിരിക്കുന്നത്. ഏകദേശം 105 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. അപ്പോൾ വണ്ടി ഏകദേശം 3 കളറുകളിൽ തന്നെ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ജനറേഷൻ 3-ൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ സെയിൽസ് ഓഫീസറായിട്ടുള്ള എറിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തിരക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഫ്രണ്ട് ഏരിയയിൽ നോക്കുമ്പോൾ വണ്ടിക്ക് പ്രധാനമായിട്ടും മാറ്റങ്ങൾ വന്നിരിക്കുന്നത് മിററാണ്. അപ്പോൾ പഴയ മിററിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പുതിയതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റേണൽ മെമ്മറിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതിൻ്റെ റേഞ്ച് എത്ര കിലോമീറ്റർ കിട്ടും? ഇത് പഴയതിനെ അപേക്ഷിച്ചിട്ട് പഴയ 450 എക്സിന് ആക്ച്വലി 85 ആയിരുന്നു, ഇപ്പോൾ 105, 105 കിട്ടും. 105 കിലോമീറ്ററോളം റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ പഴയതിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീനിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇൻറ്റേണൽ മെമ്മറി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1 GB റാം ആയിരുന്നത് ഇപ്പോൾ 2 GBയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി പ്രധാന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ബാക്കപ്പ് കൂടിയിട്ടുണ്ട്. അതുപോലെ മോട്ടർ മാറിയിട്ടുണ്ട്. പവർ കൂടുതലാണ്. ബാക്കി എക്കണോമിക്സ് വെച്ച് പറയുകയാണെങ്കിൽ ഹൈറ്റ്, വിഡ്ത്, ബ്രെഡ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഹൈറ്റ് പഴയതിൽ നിന്ന് ഏകദേശം കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ടയർ സൈസ് ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടയർ സൈസും ഹാൻഡിലിംഗ് ഒക്കെ നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് പുതിയ വണ്ടി. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ നമുക്ക് പറയാനായിട്ട് മാറ്റം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ റൈഡിംഗ് കംഫോർട്ട് തന്നെയാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത്. പഴയ സെക്കൻഡ് ജനറേഷനെ വെച്ചിട്ട് കൂടുതൽ റൈഡിംഗ് കംഫോർട്ടും കാര്യങ്ങളും വണ്ടി നമുക്ക് ഈ പുതിയ മോഡലിൽ നിന്ന് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇതിൽ നമുക്കിപ്പോൾ ഏകദേശം എത്ര എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും ഫിനാൻസ് ആയിട്ട്? നമുക്ക് ടോപ്പ് വേരിയൻറ്റ് 450 എക്സിനാണെങ്കിൽ 36,000 ആണ്, 36,000 ആണ് മിനിമം ഡൗൺ പേയ്മെൻറ്റ്. മന്ത്ലി വരുമ്പോൾ ഏകദേശം 5,070 വരും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കഴിഞ്ഞിട്ട് റേറ്റ് വരുന്നത് എത്ര രൂപ സബ്സിഡി കിട്ടും? 55,500 ആണ് സബ്സിഡി വരുന്നത്. അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 172,860 ആണ്. 1,72,860 ആണ് ടോപ്പ് വേരിയന്റിന് വരുന്നത്. എക്സിന് വരുന്നത് 172,000 രൂപയാണ് ടോപ്പ് വേരിയന്റിന് കമ്പനി നമ്മുടെ എക്സ്ഷോറൂം റേറ്റ് പറയുന്നത്. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള തുകയാണത്. അപ്പോൾ ഏതൊക്കെ കമ്പനിയുടെ ഇവിടെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആയിട്ടുണ്ട്? ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കറന്റ് IDFC ഉണ്ട്, ഇൻകോർപ്പ് ഉണ്ട്, പിന്നെ കോട്ടാക്കിന്റെ ഫൈനാൻസും ഉണ്ട്. അപ്പോൾ 3 ബാങ്കുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഏതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വരും? ഇവിടെ വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് ആധാർ, പാൻ കാർഡ്, പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഏത് ബാങ്കിൻ്റെ EMI കട്ടാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, പാസ്ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മതി. എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് റെഡി ആയി കിട്ടും? നമുക്ക് ഫൈനാൻസ് അപ്രൂവിന് ഏകദേശം 1 അവർ സംതിങ് മതി. വണ്ടി കൈ കിട്ടാനായിട്ട് ഒരു 10-15 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ബില്ലിംഗ് ടൈം പറയുന്നത്. അപ്പോൾ 10-15 ദിവസത്തിനുള്ളിൽ വണ്ടി നമുക്ക് റെഡി ആയിട്ട് ഇവിടുന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഫിനാൻസും കാര്യങ്ങളൊക്കെ 1 ദിവസത്തിനുള്ളിൽ തന്നെ ആകും. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, നമ്മൾ ഏത് ബാങ്കിൻ്റെയാണ് അത് വഴിയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. വണ്ടിയുടെ പ്രധാന പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വണ്ടിയുടെ ബാക്കിൽ നിന്ന് മഡ് ഫ്ലാപ്പിൽ നിന്ന് നല്ല രീതിയിലേക്ക് ചെളിയും കാര്യങ്ങളൊക്കെ ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി കമ്പനിയിൽ അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ 3rd generationലേക്ക് എത്തിയപ്പോൾ പോലും അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 1st-2nd generationൽ കണ്ട അതേ സെയിം മഡ് ഫ്ലാപ്പ് തന്നെയാണ് ഇതിന് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കത് കസ്റ്റം മെയ്ഡ് വേണമെങ്കിൽ ചെയ്തു റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പോരായ്മ ഇപ്പോഴും 3rd generationൽ എത്തിയപ്പോഴും അതിൽ കാണുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഓവറോളൊക്കെ നോക്കണമെങ്കിൽ വണ്ടിയിൽ ഉള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലല്ല, നമുക്ക് നോട്ടത്തിൽ പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. എന്നാലും റൈഡിംഗ് കംഫോർട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് 3rd generationൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ പോർട്ടബിൾ ചാർജറാണ്. നമുക്ക് യാത്രകൾ മറ്റും ഉപകരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ പ്ലഗ് ഇൻ ടു ദ 5-way സോക്കറ്റിലിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയായാലും നമുക്ക് വണ്ടി ചാർജിങ്ങിൻ്റെ ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ ഇത് ജനറേഷൻ 3rd ബാറ്ററിയാണ്. ഏകദേശം 3 ഇയർ വാറണ്ടി കമ്പനി ഇതിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പാർട്സുകൾക്കും വരുന്നത് 30,000 കിലോമീറ്ററാണ്. ഇതിപ്പോൾ ഏതറിൻ്റെ പുതിയ ജനറേഷൻ 3rd മോട്ടറാണ് വരുന്നത്.
ഇത് 30,000 kilometers ആണ് മോട്ടോർ വാറണ്ടി കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു പ്രധാന പോരായ്മയായിട്ട് വണ്ടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലെന്നുള്ളത്. ബാറ്ററി അടിയിൽ വരുന്നത് കൊണ്ട് നമുക്കിതിന് സെൻട്രൽ സ്റ്റാൻഡ് അവൈലബിൾ അല്ല ഇപ്പോഴും. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ സ്കെൽട്ടൺ. പഴയതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. പുതിയ ടയേഴ്സും കാര്യങ്ങളാണ്. ബാക്കിൽ മോണോഷോക്കാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക്കാണ് സസ്പെൻഷൻ വരുന്നത്. ഏകദേശം 22 liters വണ്ടിയുടെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഏകദേശം 40 kilometers റേഞ്ച് എടുക്കാനായിട്ട് സ്പീഡ് എടുക്കാനായിട്ട് ഏകദേശം 3.3 seconds വണ്ടി 40 kilometers വേഗം കൈവരിക്കും. അപ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ആ ഒരു പവറും മോട്ടറിൻ്റെയും പവറൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ബൈ.